താങ്ങുന്ന കരം. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 33:27. നിൽക്കുന്ന ഇടം ഇങ്ങനെ താണുപോകുമെന്ന് തോന്നുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ, സഹായിക്കേണ്ട പലരും സഹായിക്കാതിരിക്കുമ്പോൾ, നിസ്സഹായതയോടുകൂടെ ചുറ്റും നോക്കേണ്ടി വരുമ്പോൾ, ഭയപ്പെടേണ്ട, ധൈര്യമായി നിൽക്കുവാൻ ദൈവത്തിന് വചനം നമ്മോട് സംവദിക്കുകയാണ്. നൂറ്റാണ്ടുകളായി നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, അവൻ്റെ ബലത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. തളരുമ്പോൾ താങ്ങാകുന്നവൻ, കണ്ണു നിറയുമ്പോൾ തണലായിത്തീരുന്നവൻ, വേദനയുടെ തീവ്രതയിൽ ചേർത്തു പിടിക്കുന്നവൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. റൂമി ഒരു സംഭവം പറയുന്നുണ്ട് ഗന്ധമെന്ന കഥയിൽ. അത്ര വിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വളരെ മനോഹരമായ സുഗന്ധമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അത് വാങ്ങുവാൻ വന്നിരുന്നു. കടയുടെ സമീപത്തുകൂടെ പോയാൽ പോലും നല്ല സുഗന്ധമായിരുന്നു. അങ്ങനെ വളരെ തിക്കും തിരക്കുമുള്ള ഒരു കട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ തെരുവിലൂടെ ഒരു ചാണകം വിൽക്കുന്ന ഒരാൾ വരുന്നുണ്ട്. അത്രന്റെ സുഗന്ധം ഇങ്ങനെ ശ്വസിച്ച് അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ്. ചുറ്റുപാടും ആളുകളൊക്കെ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്ന് കുറെ ചാണകം കൊണ്ടുവന്ന് മുഖത്തും ശരീരത്തും ഒക്കെ ഇങ്ങനെ പൂശുമ്പോൾ ബോധം പോയ മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു സംഭവമാണ് റൂമി പറയുന്നത്. ചാണക വിൽപ്പന ഒരു മോശമായ കാര്യമെന്നോ സുഗന്ധ വിൽപ്പനയാണ് ഏറ്റവും ഉന്നതമെന്നോ ഒന്നുമല്ല ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സാഹചര്യങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണ്, ഓരോ ഇടങ്ങളിൽ നാം എങ്ങനെയാണ് സമീപിക്കുന്നത്, പുതിയ സ്ഥലങ്ങളിൽ, പുതിയ ജോലികളിൽ, പുതിയ ശീലങ്ങളിലൊക്കെ നാം പലപ്പോഴും അതിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ കഴിയാതെ പഴയ പല കാര്യങ്ങളെയും ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കാറുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പഴയ കാര്യങ്ങളെ ഓർത്ത് താരതമ്യം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ പരിതപിക്കുന്നവരുണ്ട്. അവർക്ക് ദൈവജനം പറയുന്ന ഒരു വലിയ സന്ദേശമെന്ന് പറഞ്ഞാൽ, പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്, അവൻ നിന്റെ കൂടെയുള്ളവനാണ്. നീ തളർന്നു പോകുമ്പോൾ, കണ്ണു നിറയുമ്പോൾ, ഉള്ളം തുടിക്കുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, നിരാശയോടുകൂടി ഇരിക്കുമ്പോൾ, കർത്താവേ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ നാളുകളിൽ ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകളെ നമുക്ക് ഓർക്കാം. അവിടുത്തെ സ്നേഹം നമുക്ക് ഓർക്കാം. അവിടുത്തെ കാരുണ്യം നമുക്ക് ഓർക്കാം. ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹം ഓർത്തുകൊണ്ട് ശക്തിയോടുകൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം ദൈവത്തോടുള്ള ബന്ധം, കർത്താവേ, ഏത് സാഹചര്യമാണെങ്കിലും, ഇപ്പോൾ ഒരുപക്ഷെ സങ്കടങ്ങളും കണ്ണുനീരുമൊക്കെ ആയിരിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലല്ലായിരിക്കും ഞാനിപ്പോൾ ആയിരിക്കുന്നത്, എന്നെ പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം ഞാൻ അകന്നിരിക്കുകയായിരിക്കും. എൻ്റെ സാഹചര്യം ഏതാണെങ്കിലും ദൈവമേ, നിൻ്റെ കൃപ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് തളർന്നു പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തെല്ലാം. ഈ ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, ആശ്രയമാണ്, കോട്ടയാണ്, എന്നും നമ്മുടെ കൂടെയുള്ളവനാണ്. ഒരിക്കലും നമ്മുടെ വേദനയെ നമ്മെ തനിച്ചിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല. നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ ഇറങ്ങി വന്ന് നിന്നെ ചേർത്തു പിടിക്കുന്ന ദൈവത്തിൻ്റെ ഭുജങ്ങളിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം. ൂ
ശക്തി സൗഖ്യമുണ്ട് വചനത്തിൻ്റെ